ഹായ് ഡിയേഴ്സ്, ഇന്നെല്ലാവർക്കും യൂസ്ഫുള്ളായിട്ടുള്ള നല്ല കിഡിലനായിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ. അത് ഒരു പഴയൊരു ജീൻസ് പാൻറ്റ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതാ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു പഴയൊരു പാൻറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. ആദ്യം തന്നെ ഇതാ ഈ ഒരു ജീൻസ് പാൻറ്റ് ഇതാ ഇത്രയും ഭാഗം വെച്ചിട്ട് ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. പ്രത്യേകിച്ച് അളവും കാര്യങ്ങളൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. ഒരു കറക്റ്റ് ഏകദേശം ഒരു രണ്ട് ഭാഗം ഒരു ഏകദേശം കറക്റ്റായിട്ട് ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പാൻറ്റിൻ്റെ താഴ്ഭാഗത്തുള്ള ഈ ഒരു രണ്ട് പീസ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ അടിഭാഗത്തുള്ള ആ ഒരു കട്ടിയുള്ള ആ ഒരു ഭാഗം കൂടി ഒന്ന് കട്ട് ചെയ്തിട്ട് ഒഴിവാക്കാം കേട്ടോ. ഇനി ഈ പാൻറ്റിൻ്റെ സൈഡ് ഭാഗത്തുള്ള സ്റ്റിച്ചിങ് നമുക്ക് സെൻറ്റർ ഭാഗത്തോട്ടാക്കിയതിന് ശേഷം ആ സ്റ്റിച്ചിങ്ങുള്ള ഭാഗം ഒന്ന് കട്ട് ചെയ്യാം കേട്ടോ. അപ്പം ഇതേപോലെ തന്നെ മറ്റേ പീസിൻ്റെയും കൂടി സെൻറ്റർ ഭാഗം കട്ട് ചെയ്യുക. ഒരു ഭാഗം കേട്ടോ, ഒരു ഭാഗം മാത്രം കട്ട് ചെയ്യുക. അപ്പോൾ എന്നിട്ട് ഇതാ ഇതേപോലെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വലിയ രണ്ട് പീസ് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ രണ്ട് പീസ് ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല വലുപ്പത്തിലുള്ള രണ്ട് പീസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതിൻ്റെ നല്ല ഭാഗം ഉള്ളിലേക്ക് ആക്കി കൊടുത്തിട്ട് ഇതേപോലെ രണ്ട് ഭാഗം നമ്മൾ ഇതേപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്കൊരു ടാപ്പ് എടുത്തിട്ട് ഇതാ ഈ ഒരു സൈഡ് ഭാഗത്തില്ലേ ആ ഭാഗത്തു നിന്ന് 4 സെൻറ്റിമീറ്റർ താഴ്ഭാഗത്തും 4 സെൻറ്റിമീറ്റർ മുകൾ ഭാഗത്തും ആയിട്ട് ഒരു പീസ് കട്ട് ചെയ്തെടുക്കണം. അപ്പം നമ്മളൊരു ടാപ്പ് എടുത്തിട്ട് അടയാളപ്പെടുത്തി കൊടുക്കുകയാണ് കേട്ടോ. അവിടുന്ന് ഒരു സ്ക്വയർ ടൈപ്പ് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പം നമ്മൾ അളവെടുത്തതിന് ശേഷം ഈ ഒരു ഭാഗം സ്ക്വയർ പോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ മറ്റേ സൈഡും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ ദാ ഇതേപോലെ രണ്ട് സൈഡും നമ്മൾ സ്ക്വയർ ടൈപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഈ ഒരു ഞാൻ പെൻസിൽ വെച്ച് കാണിച്ചു തരുന്നില്ലേ ഈ ഒരു മൂന്ന് ഭാഗം നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഇവിടെ ദാ മൂന്ന് സൈഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ആ സ്ക്വയർ ടൈപ്പ് കട്ട് ചെയ്ത ഭാഗത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ട കേട്ടോ, അല്ലാത്ത മൂന്ന് വശവും നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ കണ്ടോ നമ്മളിതാ മൂന്ന് സൈഡ് ഇവിടെ സ്റ്റിച്ച് ചെയ്തപ്പോൾ എടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഈ ഒരു സൈഡ് ഭാഗം നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള ഈ ഒരു ഭാഗത ഇതേപോലെ ഒന്ന് പിടിക്കുക. ക്രോസ് ടൈപ്പിലായിട്ട് ഇതേപോലെ പിടിച്ചിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതേപോലെ കണ്ടോ ഈ ഒരു ഭാഗം ഇങ്ങനെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അങ്ങനെ രണ്ട് സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ കണ്ടോ രണ്ട് സൈഡും നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് നല്ല ഭാഗം പുറത്തോട്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പം നല്ല കിഡിലനായിട്ടുള്ള ഒരു ബാഗാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. പഴയൊരു ജീൻസ് പാൻറ്റ് വെച്ചിട്ട് ഇനി ഇതിലേക്കുള്ള വള്ളിയും കൂടി ഒന്ന് ഉണ്ടാക്കിയെടുക്കുക. അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുള്ളതാ ഈ ഒരു ഭാഗം, ഈ ഒരു ബട്ടൺ ഇടുന്ന ആ ഒരു ഭാഗമല്ലേ, അതിൻ്റെ മുകൾ ഭാഗത്തുള്ള ആ ഒരു കട്ടിയുള്ള ഭാഗം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് കട്ട് ചെയ്തിട്ട് നല്ല വൃത്തിയാക്കിയെടുക്കുക കേട്ടോ. എന്നിട്ട് രണ്ട് സൈഡും ഒരേപോലെ പിടിച്ചിട്ട് സെൻറ്റർ ഭാഗത്തു നിന്നൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമുക്ക് രണ്ട് പീസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ എങ്ങനെയാണ് ബാഗ് ഇടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇഷ്ടമുള്ളത് അതുപോലെ നമുക്ക് തയ്ച്ചെടുക്കാം കേട്ടോ. ഞാൻ ഇതേപോലെ ഉള്ളിലേക്ക് ആക്കി കൊടുത്തിട്ട് രണ്ട് സൈഡിലും ഓരോന്നാക്കിയിട്ടാണ് കേട്ടോ തയ്ച്ചെടുക്കുന്നത്. അപ്പം ഞാൻ രണ്ട് ഭാഗവും തയ്ച്ചെടുത്തിട്ടുണ്ട് ഉള്ളിലേക്ക് ആക്കിയിട്ട്. ഇനി ഇതാ ഈ ഒരു പോക്കറ്റിൻ്റെ ഭാഗത്ത് ഒരു വൈറ്റ് കളറിലുള്ള ഒരു ക്ലോത്ത് ഉണ്ടായിരുന്നു, അത് വെച്ചിട്ട് ബാഗ് ഒന്ന് ഡിസൈൻ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഈ ഒരു വൈറ്റ് ക്ലോത്ത് നിന്ന് ഹാർട്ട് ഷേപ്പിൽ കുറച്ച് പീസുകൾ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഞാൻ ഒരു 5 ഹാർട്ട് ഷേപ്പ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് വലുത്, പിന്നെ ഒന്ന് ചെറുത്, അങ്ങനെ ഒരു 5 എണ്ണം ഞാൻ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു വൈറ്റ് ക്ലോത്ത് നിന്ന്. അതേപോലെ തന്നെ ഈ ഒരു ജീൻസ് പാൻറ്റിൽ നിന്ന് ബാക്കിയുള്ള ഒരു പീസ് എടുത്തിട്ട് ഇതൊന്നും ഞാനൊരു 5 ഹാർട്ട് ഷേപ്പ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അത് സെയിം പോലെ തന്നെ കേട്ടോ, ഒന്ന് വലുത്, കുറച്ച് ചെറുത്, അങ്ങനെ ഒരു 5 എണ്ണം ഇതൊന്നും ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതാ ഏകദേശം ഇതാ ഒരു 10 ഹാർട്ട് ഷേപ്പ് ഞാനിവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്.
അപ്പം ഇതാ ഇനി അതൊന്ന് ഒട്ടിച്ചെടുക്കുകയാണ്. അപ്പം എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഫാബ്രിക് ഗ്ലൂ എന്താണെന്ന് അറിയില്ല, അത് തീരെ ഒട്ടുന്നില്ല കേട്ടോ. അപ്പം ഞാനിതാ ഈ ഒരു ഫെവിഗോള് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തതായിരുന്നു, പക്ഷെ നല്ല സക്സസ് ആയിട്ടുണ്ട് കേട്ടോ, നല്ല വണ്ണം ഒട്ടി കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാനിതാ ഒരു വൈറ്റ് ഹാർഡ് ഷേപ്പിൻ്റെ മുകളിൽ ആ ഒരു നീല ഹാർഡ് ഷേപ്പ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഈ ഒരു ബാഗിൽ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. നമ്മളെ കയ്യിൽ റെഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ, ക്ലോത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഉണ്ടാക്കിയിട്ടൊക്കെ വെച്ചാൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ കാണാൻ. അപ്പോൾ ഞാൻ ഫെവിഗോള് വെച്ചിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇതാ ഇതേപോലെ സെയിം ആയിട്ട് ഫെവിഗോള് വെച്ചിട്ട് നാല് ഹാർഡ് ഷേപ്പ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. നല്ല വണ്ണം ഒട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഇതാണ് നമ്മുടെ ജീൻസ് വെച്ചിട്ടുള്ള ബാഗ്. ഞാൻ ആ ഒരു ബാഗിൻ്റെ മുകൾ ഭാഗം തയ്ച്ചിട്ടില്ല കേട്ടോ, അതൊരു മോഡലായിട്ട് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാ നല്ല വണ്ണം യൂസ്ഫുൾ ആവും കേട്ടോ. പഴയ ജീൻസ് പാൻ്റൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളതാണ്. മസ്റ്റ് ആയിട്ട് തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യണേ.